மாசம் 1130 ஆண்டு சலச்சித்ரா ராவில் அடுத்ததாயிட்டு மிகச்ச நடன் சினிமா எஸ்டிஎஃப் அதிண்ட ஒரு சகலம் நமக்கு கூட கண்டாலோ கணம் கணம். നിങ്ങൾ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ കള്ളമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? വേൽ, നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ എന്നെ മുതല കുഞ്ഞുങ്ങൾ ഇതിനുള്ള മറുപടി പറയും. ശരി, ഞാൻ വിശ്വസിച്ചു. എങ്ങനെയാണ് നിങ്ങളുടെ ഹീറോ ഈ ഭൂമിയിൽ അവതരിച്ചത്? ബൈ ദ വൈ, വിധിയുടെ നിയോഗത്താൽ ആ രാത്രിയിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. എസ്ടിഎഫിന്റെ സ്ഥലവും ജനിച്ചു, അവനും ജനിച്ചു. അതല്ല ഞാൻ ചോദിച്ചത്. എന്നിട്ട് എവിടെ നിങ്ങളുടെ ഹീറോ? അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റുപോയെന്നാണ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയാനകമായിരുന്നു. അമ്മേ, ശ്വാസം കിട്ടുന്നില്ലല്ലോ. നിനക്കെന്താണ് വേണ്ടത്? തുണിയ. അവന്റെ സോറ തുടക്കാനായിരിക്കും. ഒരു ഭീര തുണി എടുത്ത് കൊടുക്ക്. തുണിയ എന്നല്ലടാ തൊലിയാർമണിയ ഞാൻ പറഞ്ഞത്, തുണിയ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഹിന്ദിയ മനസ്സിലായില്ലല്ലേ? എന്റെ ചോരയുടെ നിറവും കറുപ്പ് തന്നെയാ. അതെങ്ങനെയാണ് ചോരയുടെ നിറം കറുപ്പാകുന്നത്? പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇടാ മണ്ട ബ്ലഡിഫ്. ചോര മാത്രമല്ല, അൺഡ്രോയർ വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ കാണു. പത്ത് ജഗ്ഗുമാരത്തല്ലി ലോൺ അടച്ചവൻ അല്ല, ഡയലോഗ് കിട്ടി. ഡോണായവനല്ല ഞാൻ. എന്നെ തല്ലിയ പത്ത് ജഗ്ഗുമാരും ഡോണായിരുന്നു. ഡോൺ എന്തു പറഞ്ഞടാ? ഇതും കൂടെ കുട്ടി 11. സെഞ്ചുറി അടിക്കാൻ ഇനിയും റോക്കി ഭായിയുടെ ജീവിതം ബാക്കി. അനേ, നീ എന്തിനാ ഈ മണ്ണി വീണ വണ്ണി മണ്ണിൽ വണ്ണി വീണ പെണ്ണാക്കെങ്കിലാവട്ടെ, നീ എന്തിനാണ് കിടന്ന് മോങ്ങുന്നത്? അമ്മ അമ്മ അമ്മ, നല്ല സോങ്ങ പഠിക്ക്. പാടിയതല്ല, അമ്മയെ ഓർത്ത് കരഞ്ഞതാ. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണ്. അമ്മേ അമ്മേ, അങ്കിള് തരുന്ന ഈ അങ്കിൾ ബൺ കഴിച്ചോളൂ. എന്താ തോന്നിയവാസമാണോ താൻ കാണിച്ചത്? പൂത്തുനാറിയ ആ ബണ്ണ് ഞാനാണ് എന്റെ കൊച്ചിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെറിഞ്ഞത്. അത് വീണ്ടും എടുത്ത് കൊടുത്തിരിക്കുന്നു. ഇത് ചോദിക്കാൻ മിസ്റ്റർ ലേഡി, താങ്കൾ ആരാണ്? ഞാൻ ഈ കുട്ടിയുടെ അമ്മയാണ്. അച്ഛൻ? ഇതിന്റെ അച്ഛന്റെ പേര് രാജേഷ്. പിന്നെ വീട്ടിൽ മൂന്ന് കുട്ടികളുണ്ട്. അതിന്റെ അച്ഛന്റെ പേര് രതീഷ്. കടയിൽ മൂന്നെണ്ണം പോയിട്ടുണ്ട്. അതിന്റെ അച്ഛന്റെ പേര് ഗോപാലൻ. പിന്നെ തോറിനും ആറെണ്ണം പോയിട്ടുണ്ട്. അതിന്റെ അച്ഛൻ ആരാണെന്നേ എനിക്കറിയില്ല. അപ്പോ നിന്റെ അമ്മ ഒരു പോരാളിയല്ല, ധാരാളിയായിരുന്നു. പ്ലസ് മോനെ കിറ്റിപ്പപ്പ. മണ്ണിൽ വീണ മണ്ണ് നോക്കി നിൽക്കുന്ന പിള്ളേരെ നീ ശല്യം ചെയ്യും അല്ലേട? ഗ്യാങ്ങായി വരുന്നവൻ ഗ്യാങ്സ്റ്റർ, ഒറ്റക്ക് വരുന്നവൻ മോൺസ്റ്റർ. മോണക്കെണ്ണി കിട്ടി അമ്മേ. അവരറിഞ്ഞില്ല അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണെന്ന്. ഉലയിൽ ഊലി ഊലി അടിക്കടിച്ച് ഇരുമ്പിനെ കരിമ്പാക്കി. വേവും കരിമിഞ്ഞി. മോൺസ്റ്റർ ഇങ്ങനെ തല്ലടാ. അറേ സാളേ, ബംബായി തേറ ബാപ് കാഹേക്കാ. നഹീരേ. എന്താടാ വിളിച്ചത്? നഹീരേ, ഐ മീൻ ഹിന്ദി ഹേ. എന്നാണ്? അയ്യോ, ഇഫ് യു തിങ്ക് യു ആർ ബാഡ്, ഐ ആം യുവർ ഡാഡ്. കേട്ടടാ നഹീരേ. സലാം റോക്കി ഭായ്, ഇലാക്കാ തേരാ ഭായ്, തു ഹേ സബ്കാ ഭായ്.
എല്ലാവർക്കും സത്യേന്ദ്ര മാഷിന്റെ എങ്ങനെ ഉണ്ടായിരുന്നു മാഷെ, അഭിനയത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ജനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്, ഒരുപാട് കഥകൾ പറയാനുണ്ട്. എന്നാലും ഏതെങ്കിലും ഒന്ന് പറയൂ. പക്ഷെ മറന്നുപോയി. ഓർമ്മ വരുന്നത് എന്തെങ്കിലും ഒന്ന്, നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്നും ഓർമ്മയില്ല. ഏതായാലും സത്യേന്ദ്ര മാഷിന് അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി അവാർഡ് കൊടുക്കുന്നത് മറ്റാരുമല്ല, അഭിനയിക്കാൻ കൊടുക്കുന്ന കഥാപാത്രങ്ങൾ ജീവിച്ച് കാണിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കുട്ടാരക്കര ശ്രീധരൻ നായർ അവർക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങളും മുടിച്ചു പോ, ഞാൻ നന്നാകും, ഞാൻ നന്നാകും, ഞാൻ നന്നാകും, ഞാൻ നന്നാക്കിയല്ല. പൈസ ഇല്ലാന്ന് പറഞ്ഞ എന്റെ മുന്നിൽ അഭിനയിക്കുകയാണ് അഭിനയിക്കുന്നത്. അഞ്ചണ സ്പോൺസർ ചെയ്തപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ആയിക്കോട്ടെ, എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് SMS ചെയ്യാനായിട്ട്. ഇത് റിയാലിറ്റി ഷോ ഒന്നും അല്ലല്ലോ. അതെ അതെ, അതല്ല സോഷ്യൽ ഡിസ്റ്റൻസ് മാസ്ക് സാനിറ്ററൈസർ. മറ്റേ മദ്യത്തിനുമാണുള്ള. അതെ, കൈനീട്ട് എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസ്. എവിടെയായത്? എവിടെയാണ് അടിച്ചത്? ഇതടിച്ചിട്ട് എനിക്ക് പോയും കിട്ടിയിട്ടില്ല പിന്നെ നിങ്ങൾക്ക്. ഓക്കെ, പക്ഷെ ഒരു ഉപകാരമുണ്ട്, നമ്മളെ കസേരയിലിരിക്കുന്ന എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ആയിക്കട്ടെ. ഏതായാലും നമ്മുടെ മുന്നിൽ ഇത്രയും നേരം നമ്മളെ സന്തോഷിപ്പിച്ച സത്യേന്ദ്ര മാഷിന്റെ എല്ലാവിധ ഭാവുകങ്ങളും ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.